നമസ്കാരം. അത്ഭുത കഥകൾക്കും പ്രേതകഥകൾക്കും മന്ത്രവാദ കഥകൾക്കും ഒന്നും പഞ്ഞമില്ലാത്ത ഈ ലോകത്ത് അത്ഭുതങ്ങളുടെ പറുദീസയായ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ ഭാരതത്തിലാണ് എന്നറിയുമ്പോൾ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നിയേക്കാം. അതെ, ആർക്കോളജിക്കൽ ഇന്ത്യ പോലും രാത്രിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയ സ്ഥലം, പ്രേതങ്ങളുടെ താഴ്വാരം എന്നറിയപ്പെടുന്ന ഭാൻക്ര കോട്ട. കേൾക്കുന്ന കഥകളൊക്കെയും സത്യമോ മിഥ്യയോ എന്നറിയില്ല, പക്ഷേ രാത്രികാലങ്ങളിൽ അവിടെ അസാധാരണമായ പലതും നടക്കുന്നതായി ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ബാൻക്ര രാജസ്ഥാൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ബാൻക്ര കൊട്ടയിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും ഒന്ന് കണ്ണോടിക്കാം. ബാൻക്ര ഒരുപക്ഷെ ഒരു ചെറിയ നാട്ടുരാജ്യമായിരിക്കാം. ഏകദേശം 10,000-ത്തോളം ജനങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടാകും എന്ന് വീടുകളുടെയും മറ്റും കണക്ക് നോക്കി ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. കോട്ടയെ ചുറ്റിപ്പറ്റി വാമൊഴിയായി പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് ഇന്നും നാടുകാരുടെ ഇടയിലെ വിശ്വാസ്യത. ബാൻക്രയിലെ അതിസുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു രത്നാവതി. അവളുടെ സൗന്ദര്യം നാട് മുഴുവൻ ചർച്ചയായിരുന്നു. നാടും വീട്ടു പരിസരങ്ങളും അവളുടെ സൗന്ദര്യത്തിൻ്റെ അലയൊഴികൾ എത്തി തുടങ്ങിയപ്പോൾ അന്യദേശത്ത് നിന്ന് പോലും രാജകുമാരന്മാർ അവളെ തേടി എത്തി തുടങ്ങി. രത്നാവതി എന്ന സൗന്ദര്യധാമത്തെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവരിൽ അവിടെ തന്നെ താമസിക്കുന്ന ഒരു മന്ത്രവാദിയും ഉണ്ടായിരുന്നു. അയാൾ പല അടവുകളിലൂടെയും രാജകുമാരിയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അയാളുടെ ഇംഗിതം മനസ്സിലാക്കിയ രാജകുമാരി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. മന്ത്രവാദത്തിൽ അഗ്രഗണ്യനായ അയാൾ അവസാനം മന്ത്രവാദത്തിലൂടെ രാജകുമാരിയെ വശീകരിച്ച് സ്വന്തമാക്കാനുള്ള പരിപാടികൾ തുടങ്ങി. ഭൃത്യന്മാരിൽ നിന്നും ഈ വിവരം അറിഞ്ഞ രാജകുമാരി ഭടന്മാരെ വിട്ട് മന്ത്രവാദിയെ വധിച്ചു. മരിക്കും മുൻപ് മന്ത്രവാദി കോട്ടയെ ശപിച്ചു. താമസിക്കാതെ കോട്ടയും ആ നാടും നശിച്ചു പോകുമെന്നും ഒരിക്കലും ഞാനും എൻ്റെ മന്ത്രവാദ കർമ്മങ്ങളും ശക്തിയും അവിടെ ആരെയും ഒരു കാലത്തും സ്വസ്ഥമായി താമസിക്കാൻ അനുവദിക്കില്ല എന്നും ശപിച്ചു. താമസിക്കാതെ മുഗളന്മാർ കോട്ട ആക്രമിച്ച് രാജകുമാരി അടക്കം ആ നാട്ടിലുള്ള സകലരെയും കൊന്നുതള്ളി കോട്ടയ്ക്ക് തീയിട്ടു. ഇന്നും ആ പ്രേതാത്മാക്കൾ ആ കോട്ടയിൽ അലഞ്ഞു തിരിയുന്നതായി അവിടുത്തുകാർ വിശ്വസിക്കുന്നു. എന്തായാലും സൂര്യാസ്തമയത്തിനു ശേഷം ഇന്ന് കോട്ടയ്ക്കകത്തേക്ക് ആരും പ്രവേശിക്കാറില്ല. വിലക്ക് ലംഘിച്ച് ചില ആൾക്കാർ രാത്രി കോട്ടയ്ക്കകത്തേക്ക് കടന്നു. പിറ്റേന്ന് അവിടെ അവരുടെ ശവശരീരം മാത്രമാണ് കണ്ടെത്തിയത്. ഒന്നിലേറെ തവണ ഇത് സംഭവിച്ചപ്പോൾ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് തന്നെ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. പാരാനോർമൽ ആക്ടിവിറ്റിയെ പറ്റി ഗവേഷണം നടത്തുന്ന പലരും ഇവിടെ എത്തി. അന്യരാജ്യങ്ങളിൽ നിന്നുമുള്ളവർ പോലും രാത്രികാലങ്ങളിൽ ക്യാമറയുമായി അവർ കോട്ടയിൽ കാവലിരുന്നു. അസാധാരണമായ ചില അനുഭവങ്ങളാണ് തങ്ങൾക്കുണ്ടായതെന്ന് അവരും പറയുന്നു. എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, പാരാനോർമൽ ആക്ടിവിറ്റി പലതും ആ കോട്ടയ്ക്കുള്ളിൽ നടക്കുന്നു. ഈ കോട്ടയെപ്പറ്റി പല ഡോക്യുമെൻ്ററികളും ഇന്നും നിലവിലുണ്ട്. അതിൽ പലതും യൂട്യൂബിൽ കാണുകയും ചെയ്യാം. ഇന്ന് ഭാരതത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടേക്ക് നിരവധി സഞ്ചാരികളാണ് ദിവസവും വന്നെത്തുന്നത്. പക്ഷേ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ അതിനകത്തേക്ക് പ്രവേശനമില്ലെന്ന് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.